ഹലോ, 18 സെന്റിമീറ്റർ അടിയിടാനല്ലേ പറഞ്ഞേ? 9 സെന്റിമീറ്റർ വീതി, അതൊക്കെ ചെറുതല്ലേ? ഇത് കുറച്ചുകൂടെ നീളത്തിനിടട്ടോ. സംസാരിക്കുന്നത് ഇത് എത്ര അടി വേണം നീളവും വീതിയും? ഹലോ, ഞാനൊരു ഐഡിയ വെച്ച് ഏതാണ്ടൊക്കെ കുഴിപ്പിച്ചിട്ടുണ്ടേ. ഇനി എപ്പ കൊണ്ടുതരും? ഹലോ, എന്റെ ചെറുതിനെ എപ്പ കൊണ്ടുതരും? ഹലോ, ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? രാജീവ് അല്ലേ? അതെ, രാജീവ്, എപ്പ കൊണ്ടുതരും? ചെറുത് മതി, ചെറുത് കുറച്ച് വലുതായാലും കുഴപ്പമില്ല. എന്തോ കൊണ്ടുതരാൻ? എനിക്ക് പെട്ടെന്ന് വളർന്ന് വലുതാവണം, എന്നിട്ടല്ലേ എനിക്ക് വിൽക്കാൻ പറ്റൂ. എന്തോ മീന്? സിലോപ്പി? മനസ്സിലായില്ല. സിലോപ്പി വയ്ക്കുന്ന രാജീവ് അല്ലേ? അല്ല. ഏ, സിലോപ്പി എന്ന് മീനുണ്ടാടാ. ഇതാരാ സംസാരിക്കുന്നത്? ഞാനേ സിലോപ്പി എന്ന് പറയുമ്പോ ആൾക്കാർ പറയുന്ന സിലോപ്പി, അതെന്ത് മീനെന്ന് നീ നാട്ടുകാർക്ക് അറിയാവുന്ന പേരുള്ള വല്ല മീനും കൊണ്ടുവരുവോ? ഇതാരാ പറയുന്നത്? ഇയാളെ ആൾ നമ്പർമാരെ വിളിച്ചാൽ. ഷീജ ചേച്ചിയുടെ കയ്യിൽ നീ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ട് തരാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? എടാ, നല്ലോണം ആഹാരം കൊടുത്ത് നല്ല മുഴുത്ത മീനിനെ കൊണ്ട് തരണേ. ഇത് ഇങ്ങേർക്ക് ഇവിടെ ഭ്രാന്ത് തുടങ്ങി. ഹലോ, ഹലോ രാജീവ്. ഹലോ, ഇതാരാ? നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് അറിയാം. ഞാൻ ഈ പറമ്പ് ഇങ്ങനെ രണ്ട് സൈഡും കുഴിച്ചിട്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. ഹലോ, ഇത് ആള് മാറി വിളിക്കുന്ന, നിങ്ങൾ പറയുന്ന ആളല്ല ഞാൻ. നീ നമ്പർ നോക്കിയ, ഞാൻ മോനെ നിന്റെ നമ്പറേ 7359699 അല്ലേ? അതെ. ഒന്ന് വഴി നീ മറ്റേ മീനിന്റെ കുഞ്ഞിനെ കൊടുക്കുന്ന, ഇവിടെ എന്നെ കൊണ്ട് പറമ്പൊക്കെ കുഴിപ്പിച്ചു. ഇല്ല ഇല്ല, ഇതും കാള് മാറിയതാ. രണ്ട് ഫുൾ ആണടാ അകത്താക്കിട്ടിരിക്കുന്നത്. എത്ര കുഴി? നമ്പർ മാറ്റിയതായിരുന്നു. നമ്പർ മാറി വിളിക്കുന്ന, നമ്പർ മാറിയില്ല. ഇത് രാജീവ് അല്ലേ? അതെ, ഞാൻ നിങ്ങളുടെ മീൻ കുഞ്ഞിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നീ എവിടെന്നെങ്കിലും പിടിച്ചോണ്ട് വാടാ. അപ്പൊ നീ 4000 രൂപ ആർക്ക് കൊടുത്തു? മീൻ കൊണ്ടുവരാന്ന് പറഞ്ഞ 4000 രൂപ അവ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്യാമോ മോനെ? നമ്പർ പറ. ഹലോ, നീ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് പോയാ ഞാൻ എന്തോ ചെയ്യും? ഈ കുഴി ഞാൻ ഇയാളെ അങ്ങോട്ട് വിളിച്ചിരുന്നുണ്ട്. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആവശ്യമില്ലാത്തേക്ക് പറയുന്നത്? ഞാൻ ആവശ്യമില്ലാത്തതാണോ പറയുന്നത്? ഇവിടെ നാട്ടുകാർക്ക് മൊത്തം ആവശ്യം മീന് വേണോന്നിപ്പം. ഞാൻ ഇയാൾക്ക് നമ്പർ മാറിപ്പോ, ഇയാള് വേറെ ആരെയും. നമ്പർ ഒന്നും മാറിയിട്ടില്ല. രാജീവ് അല്ലേ? അതെ, ഇയാള് രാജീവ്. ഞാൻ ഇയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, എന്റെ അടുത്ത് വിളിച്ചിട്ടുണ്ടെന്ന്. 4000 രൂപ നീ അല്ലേ ഇവിടെ മേടിച്ചേ? ഇയാളുടെ എപ്പോ മേടിച്ചു? എന്റെ കയ്യിലൊരു വളയില്ല. നീ നോക്ക് എന്റെ കയ്യിൽ വളയുണ്ടോ നോക്ക്. നീ ആദ്യം വന്നപ്പോ എന്റെ കയ്യിൽ വളയുണ്ട്, ഇപ്പൊ എന്റെ കയ്യിൽ വളയില്ല. ഞാൻ എപ്പോ വന്നു? എടാ, മീനിന്റെ കാര്യം പറയാൻ നീ വന്നില്ലേ ഒരു ദിവസം ഉച്ച നേരത്തിന്? മോനെ, രാജീവ്, മോൻ ഇവളുടെ കയ്യിൽ നിന്ന് 4000 രൂപ വാങ്ങിച്ചോ. എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞാൻ ദിനേശൻ. സംഭവം എന്താന്ന് വെച്ചാൽ, നീ മീനെ കൊണ്ട് തരും എന്ന് പറഞ്ഞ് ഇവളും കൂടെ സംസാരിക്കുന്ന ആരാ? എന്റെ പേര് ദിനേശ്. അതെ, അതിന് മുമ്പ് സംസാരിച്ച ആരാ? ഇതോ ഇവള് ബീന. അയ്യോ ദൈവമേ, എന്റെ പേര് ബീന അല്ല അണ്ണ, എന്റെ പേര് ഷീജ. ഇങ്ങനെ വെള്ളം അടിച്ചോണ്ടല്ലോ ഇങ്ങനെ പഴയ കാമുകിയുടെ പേരെ ഓർമ്മ വരുള്ളൂ. എന്നെ ഓർമ്മയില്ല. നീ ഈ സമയത്ത് എന്റെ പേരൊന്നും ചോദിക്കല്ലേ ഇങ്ങനെ അടുത്ത്. ഞാൻ മോനെ, അല്ല വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ചോദിക്കാം. മോന്റെ പേര് രാജീവ്. എന്റെ പേര് രാജീവ്. ഇവള് മീൻ തുടങ്ങാൻ പോണത് മീന്റെ എന്തോ കൃഷി. ഇവള് എന്റെ അടുക്ക് നിന്ന് 4000 രൂപ വാങ്ങിച്ച് എന്നെ കൊണ്ട് പറമ്പ് മുഴുവൻ കുളിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ആണ് 4000 രൂപ കൊണ്ടുവരത്, നീ മീനെ കൊണ്ടുവരുന്നു. ഇപ്പൊ മീൻ എവിടെ? ഞാൻ നിങ്ങൾ ഈ നമ്പറിലോട്ട് നിങ്ങളെയും വിളിച്ചിട്ടില്ല, നിങ്ങളെ ആരെയും വിളിച്ചില്ല. ഇയാളിപ്പോ എന്നെ വിളിച്ചിട്ടാണ് അനാവശ്യമായിട്ട് പറയുന്നത്. ഞാൻ ഇതുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് വിളിക്കാൻ എന്നെ എന്നെ വിളിക്കണ്ട. ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന എന്നെ വിളിക്കണ്ട. രാജീവേ, ഹലോ. ചെയ്യുമോ രാജീവേ? ഹലോ. നീ ഇങ്ങനെ ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തിട്ട് പോയാ ഞാൻ എങ്ങോട്ട് പോവും? എനിക്ക് നിങ്ങൾ ആരാത് പോലും അറിഞ്ഞൂടാ. നിങ്ങൾ എന്താ പറയുന്നത്? കുളത്തിലില്ലേ കുളം? കുളം നിനക്ക് മനസ്സിലായ കുളം? ഏത് കുളം? കുളം കുഴിച്ചിട്ടിരിക്കുന്ന വെള്ളം നിറച്ചാ മതി. ഇനി നിന്റെ തിലോപ്പി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇടണം. കരിമീനില്ലേ? 7 3 ഹലോ മോനെ. ഹലോ രാജീവേ. അതെ മോനെ, നീ കട്ട് ചെയ്തത് കേട്ടോ. നമ്മളൊരു സമാധാനത്തിലൊക്കെ നമുക്ക് ഒരു സ്നേഹത്തിലൊക്കെ നമുക്ക് പോവാം. അപ്പൊ നീ ഇവളുടെ കയ്യിൽ നിന്ന് 4000 രൂപ വാങ്ങിച്ചിട്ട് മീൻ കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, എനിക്ക് നിങ്ങൾ ആരാന്ന് പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവള് തിലോപ്പി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് അതിനെ കണ്ടിട്ട് കണ്ടിരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഇല്ല ഇല്ല, നിങ്ങൾ പറയുന്ന ആരെ എനിക്ക്, നിങ്ങളെ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പറയുന്ന ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. രാജീവേ, എന്റെ വീട് ഇപ്പൊ ലാലേട്ടന് പഠിച്ചോണ്ടിരിക്കുന്നതാ. ഒരു സൈഡ് കൊണ്ട് ചരിഞ്ഞ് ഞാൻ ഈ കുഴി കുത്തിയിട്ടിരിക്കുന്നത്. നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. സോറി, ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോകും. രാജീവ്, ആരുടെ അപ്പൂസ്? ഏത് അപ്പൂസ്? അപ്പൂസ് സെബാസ്റ്റ്യൻ അപ്പൂസ്. സെബാസ്റ്റ്യൻ അപ്പൂസിനെ അറിയാം. എടാ, അവനും പറഞ്ഞിടാ നിന്റെ കയ്യിൽ നല്ല തിലോപ്പി കുഞ്ഞുങ്ങളുണ്ടെന്ന്. അപ്പൂസ്, ഞാൻ അപ്പൂസിന്റെ അടുത്ത് ചോദിച്ചോ മോനെ. അതെ രാജീവേ,
സൂപ്പർ കുളം എന്ന് പറഞ്ഞടാ. അവൻ ചതിച്ചെന്നാണ് തോന്നുന്നു മോനെ. അപ്പൂസ് മോനെ ചതിച്ചു. ഞങ്ങൾക്കാര്യം പറയാനുണ്ട്. ഇത് റെഡ് എഫ് എമ്മിന്റെ ഹലോ മൈഡിയ റോങ് നമ്പർ ആണ്. റെഡ് എഫ് എമ്മിന്റെ ഹലോ മൈഡിയ റോങ് നമ്പർ ആണ്. അപ്പൂസ് വിളിച്ച് പറഞ്ഞു മോൻ ഇച്ചിരി സ്നേഹത്തിന്റെ പുറത്ത് ഇച്ചിരി ചോദിച്ചാ മീനൊക്കെ തരുമെന്ന്. അതെ, വിളിച്ചത് ആർ ജെ അഞ്ജലിയും ആർ ജെ ഉണ്ണിയും. സൂപ്പർ. തിലോപ്പി കുഞ്ഞുങ്ങളെ കിട്ടുവോ? ആ ഇനിയിപ്പോ ചിലോ ഇവിടെ എനിക്ക് മീനെ എനിക്ക് സത്യം പറഞ്ഞു. എനിക്ക് പറഞ്ഞു അങ്ങനെ ഒരു മീനുണ്ടോ? ആ കുടിച്ച പോലെ സംസാരിച്ച് ചേട്ടന്റെ പേരെന്താ? എന്റെ പേരാണ് ഉണ്ണി. ചേട്ടാ സൂപ്പർ അഭിനയ ചേട്ടാ, സംസാരം കൊള്ളായിരുന്നു. താങ്ക് യു.